بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين سيدنا رسول الله صلى الله عليه وسلم തങ്ങൾ തബ്ലീഗിന്റെ രംഗത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അമ്പിയാ മുർസലീങ്ങൾ അലൈഹി വസ്സലാത്തു വസ്സലാമിനുണ്ടാവേണ്ടുന്ന അനിവാര്യമായ നാല് സിഫാത്തിൽപ്പെട്ട ഒരു സിഫത്താണ് തബ്ലീഗ്. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ജനങ്ങളിലേക്ക് എത്തിക്കുക. എത്തിക്കൽ നാമമാത്രമായി ഒരു കടമ നിർവഹിച്ചു എന്നുള്ള മാത്രം പോരാ, ജനങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം വരണം. അതെ, വയുസക്കീഹി, അവർ തസ്കിയത്താക്കപ്പെടണം. വൈൻഖാനോ മിൻകമലു ലഫി ലലാലി മുബീൻ എന്നാണ് പറഞ്ഞത്. തങ്ങൾ വരുന്നതിന് മുമ്പ് വളരെ വ്യക്തമായ അനിഷേധ്യമായ ലലാലിലായാലും ശരി, ആ തസ്കിയത്താടെ ഫലപ്പെടണം. അങ്ങനായി ബാധ്യമായ ഖുർആനുള്ള നിയമ കൊണ്ടാണ്, ആ ഹിക്മത്ത് കൊണ്ടാണ് ക്ഷണിക്കുന്നത്. അപ്പോൾ ബുദ്ധിജീവികളായ പലരും കൂടുതൽ പ്രയാസമില്ലാതെ കണ്ട് അതിലെ ആകൃഷ്ടരായി ഇസ്ലാമിനെ കടന്നു വന്നു എന്നാണോ ഓരോ ചില മിസാലുകൾ. മിസാല് പറയാനേ കഴിയുള്ളൂ. അതിൽപ്പെട്ടതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം. അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ സഅൽതു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലിഅയ്യി ഷൈഇൻ സുമ്മിതൽ ഫാറൂഖ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ച് നിങ്ങൾക്ക് ഫാറൂഖ് എന്ന പേര് കിട്ടാനുള്ള കാരണം എന്ത്? അവസാനപ്പേരാണ് ഫാറൂഖ്. ഖാല, ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ തന്നെ പറയുന്നു, അസ്ലമ ഹംസത്തു ഖബലി ബി സലാസത്തി അയ്യാം, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പായി മൂന്ന് ദിവസം മുമ്പ് ആര്, ഹംസത്ത് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. അതിൻ്റെ സംഭവം വേറെ വരുന്നുണ്ട്. വഖറജത്തു ബി സലാസത്തി അയ്യാം, ഹംസ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചതിൻ്റെ ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പുറപ്പെട്ടത്. അങ്ങനെ പോകുന്ന അവസരത്തിൽ ഫൈദ ഫുലാൻ ഇബ്നു ഫുലാൻ അൽ മഖ്സൂമി, മഖ്സൂമി ഗോത്രക്കാരിൽപ്പെട്ട ഒരു ഫുലാൻ ഒരാൾ പേര്. അപ്പോൾ ഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, അ റഗിബത അൻ ദീനി ആബായിക വത്തബഅത ദീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഖ്സൂമിയായ ഫുലാനോടാണ് ചോദിക്കുന്നത്, നിൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ദീനിനെയും വിട്ട് മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിലേക്ക് നീ പിൻപറ്റിയിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ എതിർവശത്താണല്ലോ ഇപ്പുള്ളത്. ആ ഖാല ഇം ഫഅൽതു ഫഖദ് ഫഅലഹു മൻ ഹുവ അഅലമു ഹഖം മിന്നി അലൈക, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതാണ് നീ ചോദ്യം ചെയ്യുന്നത്, അതിനാക്കാണ് നിനക്ക് ഏറ്റവും ഹക്ക് ബന്ധപ്പെട്ട ഒരാൾ ആ കാര്യം ചെയ്തിട്ടുണ്ട്. ആ അവനോട് ആദ്യം ചോദ്യം ചെയ്യുക, പിന്നീട് എന്നോടാവാം. ഖുൽതു മൻഹുവ, ആരാണ്? ഖാല ഖതനുക വഖ്തുക, നിങ്ങളുടെ സഹോദരി ഫാത്തിമ. അതുപോലെ തന്നെ ഖതന എന്ന് പറഞ്ഞാൽ ഫാത്തിമാൻ്റെ ഭർത്താവ് നിങ്ങളുടെ പുതിയാപ്പിള സഈദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ പങ്ങളും പുതിയാപ്പിളയും ഇസ്ലാമിലേക്ക് വന്നു, അവരോടാണല്ലോ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത്. ഖാല, ഉമർ തങ്ങൾ പറയുന്നു, ഫൻതലഖ്തു, ഞാൻ ഉടനെ പരിയിലേക്ക് പോയി. ഫവജത്തുൽ ബാബ മുഗലക്കൻ, വാതിലടച്ചിട്ടിരുന്നു. വ സമിഅതു ഹംഹമതൻ, എന്തോ ഒരു ഒച്ചപ്പാട് ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട്, വ്യക്തമല്ല. ഖാല ഫഫുത്തിഹലിയൽ ബാബു ഫദഖൽതു, അങ്ങനെ എനിക്ക് വാതിൽ തുറക്കപ്പെട്ടു, ഞാൻ അകത്ത് കയറി. ഫഖുൽതു മാ ഹാദല്ലദി അസ്മഉ ഇൻദകും, നിങ്ങളിൽ നിന്നോ ഒരു ഒച്ചപ്പാട് കേട്ടല്ലോ, എന്താ ഇവിടെ കേട്ടത് എന്ന് ചോദിച്ചു. ഖാലു മാ സമയത്തെ ശൈഅൻ, ഒന്നുമില്ല എന്ന്. അങ്ങനെ ഫമാസാലൽ കലാമു ബൈനി വബൈനഹും ഹത്താ അഖദ്തു റഅസ ഖതനി ഫലറബ്തു ലറബതൻ ഫാദമൈതു, അങ്ങനെ എൻ്റെയും മറ്റു രണ്ട് പേരുടെയും ഇടയിൽ സംസാരം നീണ്ട്. ഉടനെ എന്താക്കി എന്ന് പറഞ്ഞാൽ പുതിയാപ്പുള്ള തല പിടിച്ചിട്ട് ഭയങ്കര അടി കൊടുത്ത് അങ്ങനെ ചോര വിളിക്കാൻ തുടങ്ങി. ഫഖാമത്ത് ഉഖ്തി, അപ്പോൾ സഹോദരി ഗണിച്ച്. ഫഹദത്ത് ബിറസി, എൻ്റെ തല പിടിച്ച്. ഫക്കാലത്ത് കതുക്കാന ദാലിക്കാല റഹമി അംഫിക്ക, ഓ അതും സംഭവിച്ചുവല്ലേ എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് ആ ചോര വരുന്ന രീതിയിലേക്ക് ആക്കിയില്ലേ.
അങ്ങനെ ഫസ്ത ഹജൈ തുഹീന റൈറ്റ് ദിമ ചോരൊളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നി. ഫജലസ്തു, അങ്ങനെ ഞാനവിടെ ഇരുന്ന്. ഫഖുൽതു അറൂനി ഹാദൽ കിതാബ്, നിങ്ങളെന്തോ ഒരു കിതാബുണ്ടല്ലോ അതൊന്ന് കാണിച്ചു തരീന്ന്. ഫഖാലത്ത് ഉഖ്തി ഇന്നഹു ലാ യമസ്സുഹു ഇല്ല മുത്തഹറൂൻ, ശുദ്ധിയുള്ളവരല്ലാതെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഫൈൻ കുന്ത സ്വാദിക്കൻ ഫക്കും ഫഖത്തസിൽ, ഇത് ഖുർആൻ കാണണമെന്ന്, അന്ന് പൂർണ്ണമായ ഖുർആൻ ഉണ്ടാവില്ല, കിട്ടിയടത്തോളം ഇതെല്ലാം അത് കാണണമെന്ന് നിങ്ങൾ ശരിക്കും ആത്മാർത്ഥമായി താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എണീറ്റ് കുളിച്ചിട്ട് വന്നു. കാല ഫക്കും തു ഫഖത്തസൽ തു, ഞാൻ എണീറ്റ് പോയി കുളിച്ച് വജിഹത്തു ഫജലസ്തു. ഫഹറജു ഇലയ്യ സഹീഫ, ഒരു സഹീഫത്ത് കാണിച്ചു തന്നു. ലോകം എന്താ ഉള്ളത്? ഫീഹ بسم الله الرحمن الرحيم طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو له الأسماء الحسنى أبدا مريا ولد طه سورة دي أول بسم الله الرحمن الرحيم قلت اما ظاهره طيب اوه ظاهر കേട്ടപ്പോൾ തന്നെ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. തുടക്കം طه ما انزلنا عليك القران لتشقى مدله الاسماء الحسنى വരെത്തി. فتعلمت في صدري, എൻ്റെ മനസ്സിൽ ഇത് വലിയൊരു വമ്പിച്ച സാധനമായ ഒരു ആദരവ് എനിക്ക് ഇങ്ങോട്ട് തോന്നി. وقلتو من هذا അഫറത്ത് മിൻ ഹാദ അഫറത്ത് ഖുറൈശ്, ഇതിനെ തൊട്ടാണോ ഖുറൈശികൾ പിന്തിരിഞ്ഞോടുന്നത്? അവർക്ക് എന്തുകൊണ്ട് ഇങ്ങോട്ട് എടുത്തുകൂടാ? ഇത്രയും നല്ലൊരു കാര്യം വിട്ടിട്ടാണോ ഖുറൈശികൾ പിന്തിരിഞ്ഞോടുന്നത് എന്ന് ചോദിച്ചു. സുമ്മ ശർഹല്ലാഹു സദരിലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ മനസ്സങ്ങടെ തുറന്നു തന്നു, വിശാലമാക്കി. فقلت لا اله الا هو له الاسماء الحسنى അവിടെ മരോദിയില്ലേ. ആ قال فما في الارض نسمه احب الي من رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم തങ്ങളെക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു തടി അല്ലെങ്കിൽ ഒരു ജീവനുള്ള വസ്തു ഭൂമി ലോകത്തിൽ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു, കൽബിലേക്ക് അങ്ങ് കയറി. قلت عين رسول الله صلى الله عليه وسلم എവിടെന്ന ചോദ്യം, തങ്ങളൊന്ന് കാണണം എവിടെയുണ്ട്. قالت عليك عهد الله ميثاق ولا تجبهه بشيء يكرهه, അവിടെ പോയിട്ട് അനിഷ്ടകരമായ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാക്കൂല എന്ന് അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്യണം എന്നാ ഉള്ള സ്ഥലം പറഞ്ഞു തരാന്ന്. കാരണം ഒരു പേടിയുണ്ട്. അപ്പം ഒരേ അനിഷ്ടകരമായ കാര്യങ്ങൾ കൊണ്ട് നേരിടുകയില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കുകയാണെങ്കിൽ, അങ്ങനെ കരാർ അള്ളാഹനെ പിടിച്ച് തരികയാണെങ്കിൽ ഉള്ള സ്ഥലം പറഞ്ഞു. ഖുൽതു നഅം, ഞാൻ ഏറ്റു. ഖാലത്ത് ഫഇന്നഹു ഫീ ദാരി അർക്കം ബിനി അബിൽ അർക്കം ഫീ ദാരിൻ ഇൻദ സഫാ, സഫാ മലയുടെ അടുത്ത് അർക്കം ബിനി അബിൽ അർക്കം റളിയല്ലാഹു അൻഹു, വലിയ സഹാബിയാണല്ലോ, ആ വീട്ടിലാണ്, അവിടെ രഹസ്യത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ ഫഅതൈതു ദാറ, ഞാൻ അവിടത്തേക്ക് ആ പരിയിലേക്ക് പോയി. വഹംസത്തു ഫി അസ്ഹാബി, ഹംസത്ത് റളിയല്ലാഹു അൻഹു സഹാബത്തിൻ്റെ കൂട്ടത്തിലുണ്ട്, ജുലൂസും ഫിദ്ദാർ വീട്ടിലുണ്ട്. വറസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ബൈത്തിലും, അവൾ വീട്ടിലും ഉണ്ട്. ഫദറബത്തുൽ ബാബ, ഞാൻ വാതില് മുട്ടി. ഫസ്തജ്മഅൽ ഖൗം, അവിടെയുള്ള ഖൗമ മുഴുവനും അങ്ങോട്ട് ഒരുമിച്ച് കൂടി. എന്താ അവിടെ ഉദ്ദേശം? ഫഖാല ലഹു ഹംസത്തു മാലക്കും, നിങ്ങളെന്തിങ്ങനെ ഓടിക്കൂടിയത്? കാലു, അവർ പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബാണ് വന്നത്, ഇവിടെ രംഗമൊന്നും അവർക്കറിയില്ലല്ലോ, അപ്പോൾ പണ്ടേത്തെ ഹാലിലാണ് വന്നതെന്നാണ് തോന്നിയത്, ഉമർ ഇബ്നുൽ ഖത്താബാണ് വന്നത് എന്ന് പറഞ്ഞു. ഖാല ഇഫ്തഹു ലഹുൽ ബാബ ഫൈൻ ഖബില ഖബിൽനാ മിൻഹു വൈൻ അദ്ബറ ഖതൽനാഹു. ഹംസത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാതിൽ തുറക്ക്, അവർ നമ്മളെ കാര്യം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ സ്വാഗതം ചെയ്യും,
അല്ലേ നമുക്ക് വേണ്ട പോലെ കൈകാര്യം ചെയ്യാമെന്ന്. ഫസമിഅ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംസാരം കേൾക്കുന്നു. ഫഖാല മാലക്കും എന്താ നിങ്ങൾ? ഫഖാൽ ഉമർ ഇബ്നുൽ ഖത്താബാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഖാല ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദഹു ബിമജാമിഇ സിയാബിഹി ثم نثره نثره فما تمالك عن وكال ركبتيه في على الارض رسول الله صلى الله عليه وسلم برت വന്ന് മൂപ്ര വസ്ത്രം അടങ്ങനെ പിടിച്ചിട്ട് ഒരു 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 കുലുക്കം അതോടുകൂടി തന്നെ മൂപ്രക്ക് നിലവിട്ടു തങ്ങളുടെ മുമ്പിലായിക്കൊണ്ട് സുജൂദിൽ വീണു ഭൂമിയിലേക്ക് മുട്ടുകൊത്തി സുജൂദ് അങ്ങോട്ട് ചെയ്തു. കാല മാ അന്ത ബിമുൻതഹിയ ഉമർ, ഉമറെ ഇനിയും അവസാനിപ്പിക്കാനായിട്ടില്ലേ എന്ന് ചോദിച്ചു. മുമ്പത്തെ ഹാലി അവസാനിപ്പിച്ചിട്ടില്ലേ? കാല ഖുൽതു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹു വറസൂലുഹ്. ഷഹാദത്ത് കലിമ ഉറക്കത്തിൽ ചൊല്ലി. قال فكبر اهل الدار تكبيره سمعها اهل المسجد വീട്ടിന്റെകത്തുള്ള ആളുകൾ മുഴുവനും തക്ബീർ ചൊല്ലി. ആ തക്ബീർ പള്ളിയുടെ ഉള്ളിൽ നിന്ന് ആളെല്ലാം കേൾക്കാൻ തുടങ്ങി. അച്ചത്തിലായിരിക്കും സഫൈനല്ല തുടങ്ങി. قلت يا رسول الله അല്ലാഹു റസൂലിനോട് ചോദിക്കുന്നു സല്ലല്ലാഹു അലൈഹി അലസ്ന അലൽ ഹഖ്, നമ്മൾ ഹഖിന്റെ മേലല്ലേ എന്ന് വെച്ചാൽ സംശയം കൊണ്ടല്ല, ഒരു മുഖദ്ദിമയാണത്. ഇമ്മിത്തിന വ ഇൻ ഹൈന, നമ്മൾ ജീവിച്ചിരുന്നാലും മരിച്ചിരുന്നാലും നമ്മൾ ഹക്കിൻ്റെ മുകളല്ലേ? ഖാല ബല, അങ്ങനെ തന്നെ. ഖാല വല്ലദീ നഫ്സി ബിയദിഹി ഇന്നകും ലഅലൽ ഹഖ് ഇമ്മുത്തും വ ഇൻ ഹയീതും, നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരായാലും ശരി മരിച്ചിരിക്കുന്നവരായാലും ശരി ഹക്കിൻ്റെ മേൽ തന്നെയാണ്. ഖാല ഫഖുൽതു ഫഫീമൽ പിന്നെന്തിനാ ഒളിച്ചിരിക്കേണ്ട ആവശ്യം? എന്തിനാണ് ഒളിച്ചിരിക്കേണ്ട ആവശ്യം? വല്ലദി ബഅസക ബിൽ ഹഖി ലതഖ്റുജിൻ ലതഖ്റുജൻ, അല്ലാഹനെ തന്നെയാണ് സത്യം പുറത്ത് വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ഫഅഖ്റജനാഹു ഫീ സഫൈനി, അപ്പോൾ പറഞ്ഞപ്പോൾ എന്തായി? രണ്ട് സഫായി, രണ്ട് സഫായിട്ട് ഹംസത്തു ഫീ അഹദിഹിമ വഅന ഫിൽ ആഖർ, ഒന്നിൽ ഹംസത്ത് റളിയല്ലാഹു നേതൃത്വം കൊടുക്കുന്നു മറ്റേതിലോ ഞാനും. ലഹു കദീദും കദീദ തഹീൻ, ഈ ആശങ്കല്ലിൽ ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം പോലെ ഞങ്ങൾ തക്ബീർ ചൊല്ലിക്കൊണ്ട് പള്ളിയിലകത്തേക്ക് കയറി. ഹത്ത ദഖലൽ മസ്ജിദ, ഖാല ഫനലറത്തി ഇലയ്യ ഖുറൈശോൻ വഹവ ഇലാ ഹംസ, ഒരു നോട്ടം ഖുറൈശികൾ ഞങ്ങൾ എന്നെ കൊള്ളയും നോക്കി ഹംസനെ കൊള്ളയും നോക്കി, ഇവരാണല്ലോ നേതൃത്വം. ഫസാബത്തും കാബത്തുല്ലം യുസിബുഹും മിസ്ലുഹ, അവർക്കാകെ എന്താ പറയുക, നമ്മളെ ഭാഷയിൽ ഒരുതരം ഭക്ഷണത്തരം, ഒരു നാണക്കേട്, ആ ഇതുവരെ അങ്ങനത്തെ അവർക്ക് സംഭവിച്ചിട്ടില്ല. ഫസമ്മാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാറൂഖ്, അന്നത്തെ ദിവസമാണ് ഫാറൂഖ് എന്ന പേര് എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ഉഫരിജു ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ഹഖ് ബാത്തിൽ ഞാൻ അങ്ങോട്ട് വേർതിരിക്കും. കണ്ടില്ലേ ചുരുക്കത്തിൽ പറഞ്ഞ സംഭവം? അപ്പോൾ കേട്ട എന്താണ്? ഉദു ഇലാ റബ്ബിക സബീൽ റബ്ബിക ബിൽ ഹിക്മ, ഹിക്മത്ത് ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ ഖുർആൻ വാസത്തിയായിക്കൊണ്ട് ഖുർആൻ കേൾക്കലോടുകൂടി അത് അംഗീകരിക്കുന്നവർക്ക് അപ്പം തന്നെ അംഗീകരിക്കാൻ തോന്നും, അല്ല അതിന് മല്ലടിക്കാൻ തോന്നുന്നവർക്ക് മല്ലടിക്കും. അതല്ലേ ഇത്ര കാലോദിലും തെറ്റെന്നാണോ പറയേണ്ടത്? നിനക്ക് മാത്രം ശരീരിരിഞ്ഞെന്ന് നിസാറാജിക്ക് കുറേ സംസാരിച്ച് നേരമ്പളത്തെ വന്നിരാകുള്ള എനിക്ക് വൈമ്പുണ്ടാവില്ല. ഇത്ര നേരം ഓതി ഖുർആൻ തെറ്റെന്നാണ് വരേണ്ടത്? ആറായിരത്തി അറുന്നൂറ്ററുപത്താറ് എന്ന് പറയുമ്പോൾ ഇത്ര എണ്ണം കുറച്ച് പിടിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ എന്നിട്ട് മൂപ്പറ അങ്ങോട്ട് മാറി പിടിക്കാൻ കയറുമ്പോൾ പണ്ടത്തെ അനുഭവങ്ങൾ പറഞ്ഞത് അല്ല, ശരീരം അംഗീകരിച്ചിട്ട് ഒപ്പിടാൻ വേണ്ടിയിട്ടല്ലോ ക്ലാസ് എടുക്കുന്നത്. തെറ്റിനെ അംഗീകരിച്ചിട്ട് ഒപ്പിടാനല്ല, തെറ്റ് തിരുത്ത ശരി പഠിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ക്ലാസ്. അല്ലെങ്കിൽ പിന്നെ ജഹാലത്ത് ഒപ്പിച്ചാൽ പോരെ. തൽക്കാലം ആ വിഷയം എടുക്കട്ടെ, എല്ലാ വിഷയവും കേൾക്കാം. നിങ്ങൾ പയ്യെ സോർട്ട് ചെയ്താൽ മതി, കർമ്മക്കേട് വരുന്നുണ്ടെങ്കിൽ.